Hey, macam mana? Welcome back to my YouTube channel. It's me, Vaibhav Sebal. So, wait a minute. Who are you? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ തന്നെ ഇന്ന് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ത്രെഡിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ എന്നും പറയുമല്ലോ വെറൈറ്റിയാണ് ഗൈസ് നമ്മുടെ ഈ ചാനലുള്ളത്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഇന്ന് എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഇൻ്റെ ബാക്ക്ഗ്രൗണ്ട് ത്രെഡിയിൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് എല്ലാ ടെസ്റ്റെന്ന് വെച്ചാലും എല്ലാം ഓക്കെ. അതായത് സ്പീഡ് ടെസ്റ്റ് ആയാലും ഇടിക്കുന്നതായാലും പറക്കുന്ന വരെ ഞാൻ ചെയ്യൂ. ഓക്കെ, എല്ലാ ടെസ്റ്റും ഞാനിത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഡൂ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. ഓക്കെ, റോ ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനൽ വീഡിയോ ആണല്ലോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ എടുക്കുക. സോ ഇന്ന് തന്നെ ഫേസ് ക്യാമറയാണ്. ഓക്കെ, ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, സോ ഞാൻ തന്നെ കാറൊക്കെ ഓടിക്കുമ്പോൾ ക്യാമറയിൽ ഇങ്ങനെ മൊബൈൽ കൈ ഒന്ന് തട്ടും. കാരണം കാറൊക്കെ ഇങ്ങനെ ഓടിക്കുമ്പോൾ മൊബൈൽ തിരിച്ച് വെച്ചാണ് ഓടിക്കുന്നത്. മൊബൈൽ ഇച്ചിരി റൊട്ടേറ്റ് ചെയ്താണ് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഓടിക്കുന്ന വശമില്ല കേട്ടോ. ഇങ്ങനെ വെക്കണ മൊബൈൽ ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഓടിക്കാൻ വശമില്ല, ക്യാമറ ഇങ്ങനെ വെച്ചിട്ടേ. സോ നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥലത്തോട്ട് പോയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ബ്ലാക്ക് കുട്ടനെയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്യാമറയിൽ വിരൽ തരുമ്പോൾ ക്ഷമിക്കണം കേട്ടോ. എന്തായാലും ഇത് ഇച്ചിരി ചെറുതാക്കാൻ നമുക്ക് നോക്കാം, ഇനി ഇത് ചെറുതാവത്തില്ല. ഓക്കെ, ആടെ ക്യാമറ പോയി. ഓക്കെ, ഇപ്പറടിയായി. എന്തായാലും നമ്മുടെ ശിവകുട്ടനെ വിളിച്ച് അടുത്ത കാറും കൊണ്ടുവരാൻ പറയാം കേട്ടോ. ഫസ്റ്റ് കാർ എന്ന് തന്നെ പറയുന്നത് നമുക്കൊരു ഫോർച്യൂണറാണ് കിട്ടിയിട്ടുള്ളത്. ഫോർച്യൂണർ ഓക്കെ, ശിവചേട്ടനെ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ശിവചേട്ടൻ നാട്ടിലുണ്ട് കേട്ടോ. നേരത്തെ ഒരു സ്ഥലം വരെ പോയതായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ടെസ്റ്റാണ്. പിന്നെ പിന്നെ എല്ലാം നല്ല നല്ല ടെസ്റ്റുകൾ വരുന്നതായിരിക്കും. ഇന്നലെ നല്ല സ്പീഡ് ടെസ്റ്റിലാണ്. നോക്കൂ, സ്പീഡ് ടെസ്റ്റിൽ പോവാം. നമുക്ക് ഫസ്റ്റ് സ്പീഡ്. ഓക്കെ, നല്ല സ്പീഡുണ്ടെങ്കിൽ ഈ കാർ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കും. ഓക്കെ, ഒരു കാർ പോകും. ഓക്കെ, നമ്മുടെ ഒരു കാർ പോകും, ഒരു കാർ വരും. അതാണ് സ്പീഡ് ടെസ്റ്റിൽ ഇത് ഇച്ചിരി ഫ്ലോപ്പ് ആകും തോന്നുന്നു. കാരണം വണ്ടി തന്നെ തിരിയുന്നു. ഞാൻ എൻ്റെ കൺട്രോൾ ഞാൻ വിട്ടേക്കണം. മൊബൈൽ ഇവിടെ മാത്രമാണ് കേട്ടോ ഞെക്കുന്നത്. ഓക്കെ, ഇത് വണ്ടി ഇടിക്കുന്നു നോക്കണം എത്ര സ്പീഡിൽ വരും. ആ ചത്തു, അടുത്ത കാറ് കൊണ്ടുവരാം. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത വണ്ടി ഇവിടെ നമ്മുടെ ശിവുചേട്ടൻ കൊണ്ടുവന്നിട്ട് വെള്ളം എവിടെ ചെന്ന് ഇടിച്ച് കേട്ടാ. എവിടെ ചെന്ന് ഇടിച്ച് കാല് വേദന എടുക്കും. ഇത്ര കസാരി ഇരുന്നിട്ട് ഇരിക്കാനും പറ്റുന്നില്ല എനിക്ക്, ഭയങ്കര നടുവേദന. സോ എന്തായാലും നമുക്ക് അടുത്തത് ഈ ഫോർച്യൂണറാണ്. ഇത് വലിയ മോഡിഫൈഡ് ഒന്നും അല്ല. ഓക്കെ, നിറമൊന്നും മാറ്റിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പുതിയ പെയിൻറ്റൊക്കെ ഒന്നും അടിച്ച് ഇതുണ്ട്. അടുത്ത ടെസ്റ്റ് എന്ന് വെച്ചാൽ മല കയറുന്ന ടെസ്റ്റ് കേട്ടോ. പതിയെ സ്ലോയിലും ഭയങ്കര സ്ലോയിൽ. കാരണം അതാണ് എന്നിട്ടും മല കയറുകയാണെങ്കിൽ ഈ വണ്ടി ജയിക്കും. ഓക്കെ, ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് വരാൻ പോകുന്ന വണ്ടി. ഓക്കെ, ഇതൊന്ന് കയറുമോ നോക്കണം. വിട്ടിട്ടുണ്ട് കയ്യെ. ഓക്കെ, മല മുഴുവൻ കയറണം. അതാ, അപ്പോൾ കുറച്ച് സമയം പോകും. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നല്ല സമയമുണ്ട് ഈ വീഡിയോക്ക്. ഇത് ഫേസ് ക്യാമറ ആയതുകൊണ്ടേ ഒരു അരമണിക്കൂറത്തെ വീഡിയോ ഒക്കെ കാണുമായിരിക്കും. അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടിപ്പോയി കറക്റ്റ് അത്ര വരത്തുള്ളൂ. ഡേ സ്പീഡ് കൂടാൻ പാടില്ല. നമുക്ക് റിവേഴ്സും കൂടി ഒന്ന് കയറ്റും. എന്തായാലും അത്ര കയറിയെങ്കിൽ റിവേഴ്സിൽ പിന്നെ സ്പീഡ് കൂടത്തില്ല, റിവേഴ്സ് സ്പീഡ് കൂടത്തില്ല. എന്തായാലും ഇറങ്ങി പോകണോ? ഓ, ഇത് ഇറങ്ങുക. ഓക്കെ, കുഴപ്പമില്ല. സോ ഇത് എന്തായാലും ഈ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അടുത്ത ടെസ്റ്റ് നമുക്ക് വേറെ സ്ഥലത്താട്ടോ. മലയുടെ താഴെ കൂടെ സ്പീഡിൽ പോകണം, അട്ട് ബ്രേക്ക് പിടിക്കണം. അത്ര സ്പീഡാകുമ്പോൾ ബ്രേക്ക് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അത് കിട്ടിയിട്ടെങ്കിൽ ഇത് തൂക്കും. ആ ബ്രേക്ക് കിട്ടിയിട്ടില്ല, ഒട്ടും ബ്രേക്ക് കിട്ടിയിട്ടില്ല. ആ വണ്ടി എല്ലാം ഇടിച്ചു പൊളിഞ്ഞിട്ടുണ്ട്. സ്കെൽട്ടൻ രൂപത്തിലായി. സ്പൈഡർമാൻ്റെ സ്കെൽട്ടൻ മാത്രമേ ഉള്ളു. ഈ മടയിൽ കൂടെ ഇങ്ങ് പോകാനൊന്നല്ലേ ഇതിനെ വെറുതെ കുറച്ച്. ഓക്കെ, വണ്ടിയിൽ എന്തൊക്കെ ഊരിപ്പോയിട്ടുണ്ടോ, ഗെയിമിൽ എന്തൊക്കെ ഊരിപ്പോകാൻ പറ്റുമോ ഊരിപ്പോയിട്ടുണ്ട്. എന്തായാലും വണ്ടി ഇപ്പോൾ സ്റ്റീൽ വർക്കിംഗ് ആട്ടോ, നല്ല കണ്ടീഷനാണ്. ഞാൻ നമുക്ക് കയ്യൊന്ന് ഇട്ട് നോക്കാം. സോ നല്ല സ്പീഡിൽ വന്നിട്ട് കൈ ഒന്നിട്ട് നോക്കട്ടെ. നാല് ടെസ്റ്റുകളേ ഉള്ളൂ. ഓക്കെ, ഇനി കൈ ഒന്നിട്ട് നോക്കാം. നമ്മൾ ഇത് കൈ താണ്ടേ നോക്കി, നമ്മൾ ചത്തിട്ടില്ല കേട്ടോ. എന്തായാലും അടുത്ത വണ്ടി കിട്ടണം. അടുത്തിട്ടില്ല, എംബോറിനി ഉണ്ടെന്നാലോ. എന്തായാലും ഒന്ന് വിളിച്ച് നോക്കിയിട്ട് കേട്ടോ. സോ നമുക്ക് കൊണ്ട് തന്നിട്ടുള്ള ഒരു ബ്ലൂ എംബോറിനിയാണ്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഷോറൂമിൽ നിന്ന് കൊണ്ട് തന്നെയെന്നാണ് പറയുന്നത്. ബാക്കിയൊക്കെ വേറെ ഷോറൂമിൽ നിന്നാണ് കൊണ്ട് തരുന്നത്. ഓക്കെ, എന്തായാലും ഇത് എടാ നമ്മുടെ ഷോറൂം കണ്ടെനിക്ക് കേട്ടോ വിശ്വാസം ഇല്ല കേട്ടോ. കൺട്രോൾ കിട്ടുന്നില്ല എനിക്ക്. ഫസ്റ്റ് നമ്മുടെ സ്പീഡ് ടെസ്റ്റ്, പറയുന്ന പോലെ സ്പീഡ് ടെസ്റ്റ്.
പിന്നെ ബ്രേക്ക് ടെസ്റ്റ്. വണ്ടിയുടെ ഇപ്പോഴാ പകുതി ഊരി കേട്ടോ, ഫോർച്യൂണറിൽ നിന്നും ഒന്നും ഇല്ല ഇത്. ഡേ ബ്രേക്ക്, മരത്തി ഇടിക്കില്ല, മരത്തി ഇടിക്കില്ല, എനിക്ക് കാണാൻ വയ്യ മരത്തി ഇടിക്കില്ല, മരത്തി ഇടിച്ചോ, വണ്ടിയില്ല കേട്ടോ. ഓക്കെ, വണ്ടിക്ക് അധികമൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി, രണ്ട് ഡോർ പോയി, ബോണറ്റ് പോയി, ബോണറ്റ് അല്ല ബമ്പർ പോയി. ഓക്കെ ഓക്കെ, അടുത്തൊരു വലിയ മലകയറ്റം ടെസ്റ്റ്. മലകയറ്റ ടെസ്റ്റൊക്കെ ഇപ്പം തന്നെ രണ്ട് കാറായി 5 മിനിറ്റായി. ഇത് മല കയറുമെന്ന് തോന്നുന്നു, എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ആ സോ എല്ലാ വണ്ടിയിലും ഒരു മരണമുണ്ടെന്ന് ഉറപ്പിച്ച് അതിൻ്റെ ചത്തിട്ടില്ല. ഓക്കെ, എമോറി ഇനി ഒട്ടും സേഫല്ല, ഒട്ടും സേഫല്ല. എന്തായാലും നമുക്ക് ഷിബൂട്ടനെ വിളിച്ച് അടുത്ത കാറും കൊണ്ടുവരാം. സോ നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത് ഒരു മഞ്ഞ ഗോൾഡൻ ഇതാണ്, ഒരു റേഞ്ച് റോവർ. ഓക്കെ, റേഞ്ച് റോവറാണ് കൊണ്ടു തന്നിട്ടുള്ളത്. ലാൻഡ് റോവർ പറ്റുമോ നോക്കാം, റേഞ്ച് റോവർ ലാൻഡ് റോവർ ഒന്നാണ് ഇത്, നോക്കാം ഇതിൻ്റെ പവർ എന്താണ്, എത്രത്തോളം പവർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മനുഷ്യനെ ഇടിച്ചില്ല കേട്ടോ, നല്ല ഭാഗ്യം ഉള്ള വണ്ടിയാന്ന് തോന്നുന്നു. കഴിഞ്ഞ ഓട്ടോ ഒരു റേഞ്ച് റോവർ ഇട്ടിട്ടാണ് നമ്മൾ മൂൺ ഗ്രാവിറ്റിയിൽ വിട്ടുപോയത്. നല്ലതാ, അവിടെ ഭാഗ്യം ഉണ്ടോ വണ്ടിക്ക്? ഞാൻ കൈ വിട്ടു, വണ്ടി പോകുന്നു, എന്ത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടിയുടെ ബാക്ക് പോയിട്ടില്ല, ഫ്രണ്ടെന്ന് പോയിട്ടേ ഉള്ളൂ, പിന്നെ ഗ്ലാസ്സിന്ന് രണ്ടും പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിക്ക് സ്പീഡ് കൂടുന്നില്ല കേട്ടോ, ഒട്ടും സ്പീഡില്ല. സ്പീഡില്ലെന്ന് പറയുമ്പോൾ ആ സ്പീഡ് കൂടുന്നു. ബ്രേക്കൊന്ന് വിത്ത് ബ്രേക്ക് പിടിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വിടാം വിടാം, ഇത് കൂടുന്നില്ല. നമ്മുടെ ഇതല്ലേ, ഒരു അത്യാവശ്യം വേണ്ടത്ര ഏരിയ പവറാ. ഇതിലും അടുത്ത കാറ് കൊണ്ടുവരാം, ഈച്ചിൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇത് ഏത് കാറാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ്, യെസ് ഗസ്, നമ്മുടെ ഓടിയാണ്, ഓടിയാണ് വണ്ടി. ഓക്കെ 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 ഓക്കെ, ഇതും നമ്മുടെ ഷോറൂമിൽ നിന്നാണ്. ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇത് സൂപ്പർ സ്പീഡെന്നാണ് ഇതിനെ നമ്മുടെ ഷോറൂമിൽ കടന്നിട്ടുള്ളത്. വെറും ഇപ്പം മനസ്സിലായി എന്തുകൊണ്ട് ഇതിനെ സൂപ്പർ സ്പീഡ് എന്ന് പറയും. നമ്മൾ സ്പീഡിൽ വായുവിലോട്ട് ചെന്ന് എത്തും, പിന്നെ സ്വർഗത്തിലും നരകത്തിലും എവിടെയെങ്കിലും എത്തും. ഇതിൽ അടുത്ത കാർ കൊണ്ടുവരാം. കൊണ്ട് തന്നിട്ടുള്ള വണ്ടി എന്ന് പറയുന്നൊരു മോഡിഫൈഡ് ഫോർച്യൂണറാണ്. ഓക്കെ, ഇതൊരു ഇതിനാദ്യം തന്നെ പറഞ്ഞുകൊണ്ട് സ്പീഡ് ഒട്ടും ഇല്ല, പക്ഷേ മലയിലൊക്കെ കിങ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് കയറി നോക്കാം, പക്ഷേ താറിൻ്റെ അത്രയും എത്തുമെന്ന് നോക്കണം. ഓക്കെ, അടുത്ത താറാണ്, അത് മോഡിഫൈഡ് താറാട്ടോ. എന്തായാലും ഇത് കേ 6 പറയും സ്പീഡിൽ ന്യൂ ആണ്, താ കയറും മലയിലൊക്കെ നിസ്സാരം, വെറും നിസ്സാരം താ കയറുന്നു. എനിക്ക് ഫേസ് ക്യാമറ വെച്ചിട്ട് ചെയ്യ് വരുന്നട്ടേ, ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, നല്ല സ്പീഡിൽ കാണാം, ഇതിൻ്റെ എൻ്റെ അവിടെ ആയിരിക്കും ഈ ഗെയിമിൻ്റെ, അങ്ങനെ നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് സ്പീഡിൽ കാണാം. ഓക്കെ, എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ എന്ത് എന്ന് പറയുന്നത്, എല്ലാം മൂന്ന് രാവിലെ കൂടില്ല കേട്ടോ, യോഗത്ത് ഉണ്ട്, എവിടെ ഉണ്ട്. എനിക്കൊന്ന് കരയിലൊക്കെ ഇത് മുമ്പാന്ന് തോന്നുന്നു. ഓക്കെ, സ്പീഡിൽ, പക്ഷെ മലയിൽ കിങ്ങായി അതാന്ന് തോന്നുന്നു, മലയിൽ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിക്ക് എന്ത് പറ്റിയൊരു ഒരു 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 പറക്കൽ ആ ഒരു രീതിയിൽ കേട്ടോ. ഓക്കെ, എന്തായാലും ഇത് മലയിലൊക്കെ കിങ്ങാണ്, സ്പീഡും ഒന്ന് നോക്കാം. എന്തിനാ, ആ ചുമ്മാ അല്ല കേട്ടോ, മലയിൽ കിങ്ങാന്ന് പറഞ്ഞേ. മലയിലൊക്കെ മല ഇത്രയും വലുതാണ്, ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെയൊക്കെ പോകരുത്. ഓക്കെ, അത് ഇടിച്ച് കയറും, ആ ഒരു ഒരു മതിലൊക്കെ ഇടിച്ച് കയറും. ഓക്കെ, വേറെ ഒരു സ്ഥലമല്ല ജുറാസിക് വേൾഡ്, എനിക്ക് വരത്തില്ല അവിടെ കയറാനേ, സത്യമായിട്ട് എനിക്ക് വരത്തില്ല അവിടെ കയറാൻ. അതിൻ്റെ അകത്തോട്ട് കയറി, വണ്ടി അകത്തോട്ട് കയറി, ഇപ്പം ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ, ഇപ്പം ഞാൻ ചത്തിട്ടുണ്ട്. എന്തായാലും മരണം രണ്ടിന് ഉറപ്പായിരുന്നു. അടുത്തൊരു മോഡിഫൈഡ് താറ് കൊണ്ടുവരാൻ നോക്കാം. നമുക്ക് തന്നത് ഒരു താറാണ് ഇത്. നമുക്ക് രണ്ട് ടെസ്റ്റ് ചെയ്യാം, വാട്ടർ ടെസ്റ്റ് അതായത് വെള്ളത്തിൽ കൂടെ പോകുന്ന ടെസ്റ്റും അതേപോലെ മൗണ്ടൻ ടെസ്റ്റും. ഓക്കെ, അങ്ങനെ അത് രണ്ടെണ്ണം ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് കയറിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് എടുത്ത ആ ഒരു എന്താ പറയുക ഫോർച്യൂണർ അതാണ്.
ഏറ്റവും കുറച്ച് നല്ലതായിരുന്നു. കാരണം എല്ലാ ടെസ്റ്റിലും ഇതൊക്കെ ജയിച്ചു അവസാനം പോയി വണ്ടി കിട്ടിച്ചതാണ്. ബ്രേക്ക് ടെസ്റ്റ് കിട്ടിയില്ല അധികം. സോ എല്ലാത്തിനും പാസ്സാവണം. ഓക്കെ, അവിടെ വാട്ടർ ടെസ്റ്റിലൊക്കെ നിസ്സാരം കേട്ടോ, നിസ്സാരം. എന്താ പാസ് ക്വാളിഫൈഡ്, ക്വാളിഫൈഡ്. ഓക്കെ, എന്തായാലും അടുത്തതൊരു മൗണ്ടൻ ടെസ്റ്റ് ആണ്. മൗണ്ടൻ ടെസ്റ്റ് ഇവിടെ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇത് പിടിക്കാൻ മണി കേട്ടോ. എന്നാൽ ഞാൻ മൊബൈൽ സ്റ്റാൻഡിലാണ് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിൽ വെച്ച് കളിക്കാനും പറ്റത്തില്ല. സ്റ്റാൻഡിൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഫേസ് ഇങ്ങനെ കിട്ടാനാണ്. ഓക്കെ, മൗണ്ടൻ ടെസ്റ്റും ഇതും കൂടെയും കൂടി കംപ്ലീറ്റ് ചെയ്താൽ, പക്ഷെ വണ്ടി ഇട് പൊട്ടല് കേട്ടോ, വണ്ടി ഒട്ടും പൊട്ടല്. ഇതിലും കൂടി കംപ്ലീറ്റ് ആയ ഈ വണ്ടി ആയിരിക്കും ഫസ്റ്റ് സ്ഥാനത്ത് കയറുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ഥാനം ഏതാണെന്ന് ചോദിക്കണം, നമ്മുടെ ഇതാണ് ഫോർച്യൂണർ. ഓ ബൈക്ക് പോലെ ഇരിക്കുന്നുണ്ടോ, യെസ് ബൈക്ക് പോലെ. ഇതിപ്പോൾ താഴോട്ടാണോ മണ്ടക്കാട്ടാണോ എന്ന് എനിക്ക് കാണാൻ വയ്യ കേട്ടോ. ആ ഏതോ നരകത്തോട്ടാ എന്താ അറിയാം. എൻ്റെ സ്ക്രീനിൽ വെള്ളം ഇരിക്കുന്ന കേട്ടോ. ആ ഇത് നമ്മൾ വന്ന വഴി കേട്ടോ. ബ്രേക്ക് ഉണ്ടോ ഈ വണ്ടിക്ക്? രണ്ട് ബ്രേക്ക് ഒരുമിച്ച് പിടിച്ചു. ഇത് ഫസ്റ്റ് സാധനം കിട്ടി. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഗ്ലാസ് ഗ്ലാസ് ആ പൊട്ടിയിട്ടില്ല, രണ്ടും പൊട്ടിയിട്ടില്ല. ബാക്കിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല. ഫ്രണ്ട് ഡോറ് ഒന്നും ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് സാധനം കിട്ടും. ആ മറ്റേ ക്യാമറ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറ്റേ ക്യാമറയും എന്തുകൊണ്ടോ കേട്ടോ, ഒരു മോഡിഫൈഡ് ആണ്. നിങ്ങൾക്കറിയാം കോയിനസെക് കോയിനസെക് ജെസ്ക് എന്ന് പറയുന്നത് വേൾഡ് ഫാസ്റ്റസ്റ്റ് കാറായ ഒരു വണ്ടിയാണ്. തങ്ങളുടെ റെക്കോർഡും കരസ്ഥമാക്കിയൊരു വണ്ടി തന്നെയാണ്. ആ ഇതൊരു നോർമൽ ജെസ്കോ ആണെങ്കിൽ ഇതൊരു മോഡിഫൈഡ് ജെസ്കോ ആണ്. ഓക്കെ, വിത്ത് പിക് വീൽ. ഓക്കെ, നല്ല സ്പീഡുണ്ട് കേട്ടോ. സോ ഇതൊരു നല്ലൊരു ബ്രേക്കും ഞാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് ഉണ്ട് കേട്ടോ, നല്ല ബ്രേക്ക് ഉണ്ട്. പക്ഷെ ചെറിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്, അതോ ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണോ, അതോ ഇതിൻ്റെ അളകി പോയതാണോ? ഇതിൻ്റെ ഫ്രണ്ട് അളകിയിട്ടുണ്ട്, ഒരു ഡോറ് പോയി. ബാക്ക് അങ്ങനെ കുഴപ്പമില്ല. ആ അല്ല, ബാക്ക് പെയിൻ്റ് ആണ്, പെയിൻ്റ് ആണ്. ഓക്കെ, ഈ വണ്ടിയുടെ ബാക്ക് നോക്കിക്കണേ. ആണാണ്, അങ്ങനെയാണ്. ഹേ ഇപ്പോൾ ഞാൻ ബമ്പർ ഫിറ്റായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് ഉണ്ട് വണ്ടിക്ക്. അത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. പക്ഷെ വണ്ടി നമ്മൾ എടുക്കത്തില്ല. എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇരിക്കുന്ന ആ വണ്ടിയാണ്. എന്തായാലും ആ ഒരു മല, അത് സ്പീഡിൽ, അത് ഫ്രണ്ട് ട്രാക്കിൽ നമുക്ക് ഓടിക്കാം. എൻ്റെ കയ്യിലാണ് മറ്റേ ഗൈറോ വീൽ ഉണ്ടായിരുന്നത്, അത് ചോദിക്കായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ട് പിടിച്ചു പോയി. ഓക്കെ, തോക്ക് വണ്ടിക്ക് അത് ചിരിച്ച് പൊടി വെക്കാൻ പറ്റുമോ? തോണ്ടോ പിടിക്കുന്ന കേട്ടോ. ഓക്കെ, അത് വേഗം എടുത്തിട്ടുണ്ട്. നമ്മൾ കയറി കയറി ചാടിക്കേറി. എന്തുമായിരിക്കും എന്താ അവസാനത്തെ അവസ്ഥ? ബ്രേക്ക് കിട്ടു. അപ്പുറത്തെ ബീച്ചാണ്, അതോ അപ്പുറത്തെ മലയാണെന്ന് തോന്നുന്നു. ഓക്കെ, ട്രാക്ക് കഴിഞ്ഞു. രണ്ട് ബ്രേക്ക് കുടിച്ചിട്ട് വെള്ളത്തിനടി പോയി. ഓക്കെ, അത് കുഴപ്പമില്ല. എന്തായാലും അടുത്ത കാർ നമുക്ക് വിളിച്ച് കൊണ്ടുവരാം. ഒരു സ്കോർപിയോ S11 ആണ്. ആ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് മല ഒക്കെ ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ മോഡിഫൈഡ് കിട്ടാൻ വലിയ പണിയാണ്. നമ്മുടെ ഈ ലോകത്ത് അങ്ങനെ സ്കോർപിയോ മോഡിഫൈ ചെയ്തവരാരുമില്ല. ചത്തില്ല, ജസ്റ്റ് ചത്തില്ലെന്ന് മാത്രം. നമ്മുടെ ലൈഫ് നിങ്ങൾ നോക്കിക്കോ, വെറും അത്രയും മാത്രമാണ് നമ്മുടെ വലിയൊരു കാര്യം തന്നെ അത്.
സോ വണ്ടി ഇനി എവിടെ നിന്ന് തപ്പട്ടെ കേട്ടോ. സോ ഈ പരിസരത്ത് നമ്മളെ വണ്ടിയൊന്നും കാണുന്നില്ല, ഞാനിവിടെ ഏകനാണെന്ന് തോന്നുന്നു. ഈ വെറുള്ള ക്യാമറ തൊട്ടാൽ കുഴപ്പമാണ്. അപ്പം നമുക്ക് കൊണ്ടു തന്നിട്ടുള്ള വണ്ടി ലെജൻഡറാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രണ്ട് സ്ഥാനം കൊണ്ടു തന്നിട്ടുണ്ട്. ശിവണ പാവമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കാറൊക്കെ കൊണ്ടുതരും, അങ്ങനെ ഒരു പാവ മനുഷ്യനാണ്. എന്തായാലും ഫസ്റ്റ് നോക്കണത് നമുക്ക് സ്പീഡ് ടെസ്റ്റാണ്. സ്പീഡ് ടെസ്റ്റ് നമുക്ക് നോക്കി കളയാം. ഓക്കെ, അല്ല വേണം, ഇങ്ങനെ തന്നെ ഓടിക്കാം. ഇങ്ങനെ വിരൽ കൊള്ളുന്ന വെച്ചാൽ ക്യാമറ എൻ്റെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെയാണ് ശരിക്കും ഞാൻ അങ്ങനെയാണ് മൊബൈൽ വെക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൊരു വട്ടത്തിൽ ക്യാമറയാണ്, പുത്ത മൊബൈലാണ്. ഓക്കെ, അത്യാവശ്യം ബ്രേക്ക് ഉണ്ട്, അല്ല ബ്രേക്ക് ബ്രേക്ക് നോക്കിയില്ല. ടാറ്റയുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? പിന്നെ നെക്സൺ പറഞ്ഞ ഫോർച്യൂണർ അല്ലേ? അല്ലേ, അല്ല നെക്സൺ അല്ലല്ലോ, ലെജൻഡർ എന്ന് പറയുന്നത് ഫോർച്യൂണറിൻ്റെ തന്നെ ഒരു വണ്ടി അല്ലേ? അല്ലേ, അല്ലേ, ടാറ്റയുടെ വണ്ടി അല്ല ഫോർച്യൂണർ, ലെജൻഡർ തന്നെ. ഓക്കെ, ഇനി നമുക്കൊരു മോഡിഫൈഡ് ലെജൻഡർ കൊടുത്തു നോക്കിയാലോ. സോ ഒരു ലെജൻഡർ നോർമൽ കാറിൽ ഇതുവരെ ഒരു പോറിൽ ബ്രേക്കിലും സ്പീഡിലും ജയിച്ച വണ്ടി ഇതാണ്. ഇനി നമുക്ക് നല്ല മലയും കൂടി ഒന്ന് കയറി നോക്കിയാലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വണ്ടി. സ്പീഡിൽ അല്ല വേണ്ട, സ്ലോയിൽ ഒന്ന് കയറി നോക്കാം. നല്ല നമുക്ക് മലയുടെ അടുത്ത് നിന്ന് നോക്കാം. മലയുടെ അടുത്ത് നിന്നപ്പോൾ ആ വെള്ളം വാട്ടർ ടെസ്റ്റ് ഒന്ന് നോക്കിയാലോ. വാട്ടർ ടെസ്റ്റ് നമുക്ക് നോക്കാം. വാട്ടർ നമുക്ക് മല മലയൊന്ന് പതിയെ കയറി നോക്കാം. നമുക്ക് പതിയെ മതി. ഓക്കെ, എല്ലാം പതിയെ മല കയറി നോക്കാം. ഞാൻ ഇങ്ങനെ 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 ഇടാട് ചെയ്യുന്നേ. മൊബൈൽ കൂലിങ്ങെന്ന് വെച്ചാൽ ഞാൻ പതിയെ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സ്ലോ ആവാൻ, ഓക്കെ, ഇച്ചിരി സ്ലോ ആവാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മലയൊക്കെ ആ കീറുന്നുണ്ടോ? ജയിച്ചു, താറ് അടിയിലായി, രണ്ടാം സ്ഥാനത്തായി, ജയിച്ചു. നെക്സൺ ഈസ് ദ വിന്നർ ഇൻ ദിസ് റൗണ്ട്. ഓക്കെ, ഈ റൗണ്ടിൽ മാത്രമല്ല ഈ കണ്ടന്റിലെ വിന്നർ നമ്മുടെ നെക്സൺ ആണ്. നെക്സൺ അല്ല, ലെജൻഡർ ഫോർച്യൂണർ ടൊയോട്ടയുടെ വണ്ടി. ഓക്കെ, ഒന്നാമത്തെ ടൊയോട്ട വണ്ടി എന്ന് വെച്ചാൽ ജീവനാണ്, സൂപ്പറ. ഓക്കെ, ഈ ശരി, ക്യാമറ ഇച്ചിരി ഇങ്ങോട്ട് വെക്കാം കേട്ടോ, ഇച്ചിരി പൊക്കിയാലോ കണ്ട, ഇച്ചിരി പാത്ത് ആ ഒരു രീതിയിൽ വെക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ എന്ന് വെച്ചാൽ നമ്മളെന്തായാലും നമ്മുടെ വീടിൻ്റെ മുമ്പിലാണ്. ഓക്കെ, ജയിച്ച വണ്ടി. ഓക്കെ, നമ്മുടെ താറിന് നിറം ഒന്ന് മാറ്റിട്ടോ, ബ്ലാക്ക് വേണമെന്ന് വിചാരിച്ച് ഞാനൊന്ന് റെഡാക്കി. ഓക്കെ, റെഡ് തന്നെയാണ് ഏറ്റവും നല്ലത്, കാരണം ബ്ലാക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല. ഓക്കെ, ബ്ലാക്ക് വേണമെന്ന് വിചാരിച്ചെങ്കിൽ ബ്ലാക്ക് മാറ്റിയതാണ്. ബ്ലാക്കൊക്കെ പെയിൻറ്റ് വളരെ വണ്ടി അങ്ങ് ചൂടായിരിക്കുന്നു ബ്ലാക്ക്, എന്തായാലും റെഡാക്കാന്ന് വിചാരിച്ചു. സോ നമ്മുടെ നെക്സ്റ്റ് ഇവിടെ കടപ്പെടും. നമ്മൾ ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് നമ്മുടെ ഒരു വണ്ടി ഇതിൻ്റെ അകത്തൊന്നും പോകത്തില്ല, കാരണം നമ്മുടെ ആദ്യത്തെ വണ്ടിയായിരുന്നു താറ്. ഓക്കെ, താർ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ വണ്ടിയായിരുന്നു. രണ്ടാമത് നമുക്ക് കിട്ടിയൊരു വണ്ടിയാണ് റോൾസ് റോയ്സ് വൈറ്റ് ഗുഡ് വുഡ്. പിന്നെ രണ്ടാമത് കിട്ടിയതാണ് നമ്മുടെ ഗോസ്റ്റ് ആയ നമ്മുടെ ബ്ലാക്ക് ഗോസ്റ്റ് ബേബി. പിന്നെ നാലാമത് കിട്ടിയതാണ് നമ്മുടെ ഈ വണ്ടി. ഓക്കെ, ഇത് നമ്മുടെ റേസിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്, ആർ ജി എസിൻ്റെ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. ആർ ജി എസ് എന്ന് വെച്ചാൽ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോസ് ഗൈസ്, അതായത് നമ്മുടെ ഇന്ത്യ ബൈക്ക് ഡ്രൈവ് റെഡി ഉണ്ടാക്കിയ സ്റ്റുഡിയോസിൻ്റെ പേരാണ് രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോസ്. ആർ ജി എസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു വണ്ടി തന്നെയാണ് നമുക്ക് കിട്ടിയ വണ്ടി. ഓക്കെ, അടിപൊളിയാണ്. സോ ഇത് നമ്മുടെ കാറിൻ്റെ എഡിഷനാണ് നമ്മൾ ഇന്നത്തെ കണ്ടത്. അടുത്തതെന്ന് വെച്ചാൽ ഒള്ളി ബൈക്സ്. ആ ബൈക്ക് ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് പോകും, ഇത് ഫേക്കല്ല, റിയലാണ്. എന്തായാലും അത് കാണണമെങ്കിൽ നമ്മൾ ചാനൽ വെയിറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത ആഴ്ചയായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. ഒരാഴ്ച കൂടുമ്പോൾ ഓരോ വീഡിയോസ് വെച്ചായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ ഇത്ര നേരം കണ്ടുതന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം പറയുകയാണ്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ഇതിലും കിടിലം അടിപൊളി കണ്ടൻ്റായി ഞാൻ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.